അഴീക്കോടൻ സ്മാരക മന്ദിരം സി പി എമ്മിന്റെ കഴിഞ്ഞ അറുനൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ഇടം. എ കെ ജി മുതൽ ഇ കെ നയനാർ വരെ മൺമറിഞ്ഞ നേതാക്കളുടെ സ്മരണം നിറയുന്ന ഭൂമിക. രക്തം ചിതറിയ പോരാട്ടത്തിന്റെ മണ്ണിൽ ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളുടെ പേരുകൾ ഭിത്തിയിൽ കുറിച്ചു വെച്ചിരിക്കുന്നു. തിരുവനന്തപുരത്താണ് എ കെ ജി സെന്ററെങ്കിലും ഒരു കാലത്ത് സി പി എമ്മിന്റെ നിർണായക തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത് അഴീക്കോടൻ മന്ദിരം കേന്ദ്രീകരിച്ചായിരുന്നു. ക്രിസ്ത്യൻ സഭയിൽ നിന്നും കൃത്യം 50 വർഷം മുൻപ് 1973 തളാപ്പിലെ 1.5 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങുന്നത്. രക്തസാക്ഷിയായ അഴീക്കോടൻ രാഘവന്റെ പേര് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നൽകി. എ കെ ജി ആയിരുന്നു ഉദ്ഘാടകൻ. അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പിന്നീട് പാർട്ടി വിട്ട എം വി രാഘവനും. പഴയ കെട്ടിടം ചോർന്നു ഒലിക്കുന്നു, ഇനിയും പൊളിക്കുന്നില്ലെങ്കിൽ, പുതിയ കെട്ടിടം പണിയുന്നില്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ നമ്മൾ പൊളിച്ചെടുക്കുന്നത്. 90കളുടെ അവസാന കാലം കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളാൽ രക്തകലുഷിതം. അന്നും ഇന്നും സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടുറപ്പിന് കോട്ടം തട്ടാതെ എല്ലാ തീരുമാനങ്ങളും അഴീക്കോട് മന്ദിരത്തിൽ നിന്നും പുറത്തു വന്നു. SFI, ബാലസംഘം തുടങ്ങിയ സംഘടനകളുടെ ഓഫീസുകളും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. രൂപകൽപ്പന പൂർത്തിയാക്കിയ പുതിയ 4 നില കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. അതുവരെ വാടക കെട്ടിടത്തിലായിരിക്കും ഓഫീസ് പ്രവർത്തിക്കുക. രാഷ്ട്രീയമായി പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള അകലമേറെയാണെങ്കിലും കണ്ണൂരിൽ ഇരു പാർട്ടികളുടെയും ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ തമ്മിലുള്ള ദൂരം വെറും 50 മീറ്റർ മാത്രം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.